പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോ ചെയ്യുന്ന സമയങ്ങളിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിക്കാറുണ്ടാകും പല കളിക്കാരെയും എടുത്തു പറയേണ്ട സാഹചര്യത്തിൽ പോലും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ടാക്ടിക്സിനെയും സിസ്റ്റത്തെയും കുറിച്ച് മാത്രമേ ഭൂരിഭാഗം സമയങ്ങളിലും പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലെ വലിയ കമ്മ്യൂണിറ്റികളിൽ കാണുന്ന അനാലിസിസുകളെക്കാൾ കൂടുതൽ 114 കമൻറ്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കാറുണ്ട്. വലിയ എസ്സേകളൊക്കെ കമൻ്റായി കാണാൻ ഞാൻ വായിക്കാറുണ്ട്, ഞാൻ എല്ലാം വായിക്കാറുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. പല ആൾക്കാരുടെയും പോയിന്റുകൾ വളരെ ആക്യുറേറ്റ് ആണ്. അതിൽ നിങ്ങൾ തന്നെ കളിക്കാർ കാണിക്കുന്ന മണ്ടത്തരങ്ങളെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അതിലും കൂടുതൽ ഡിഗ് ചെയ്ത് കുഴിച്ച് കുറച്ചും കൂടി ടാക്ടിക്കലായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ പോസ്റ്റ് മാച്ച് അനാലിസിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. എങ്കിലും കളിക്കാരെക്കുറിച്ച് ചോദ്യം വന്ന സ്ഥിതിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ആദ്യത്തെ ചോദ്യം മെബിൻ ജെയിംസ് എന്ന സുഹൃത്താണ് ചോദിച്ചിട്ടുള്ളത്. പ്രഭ്ഷുകൻ ഗില്ലിൻ്റെ ഈ വർഷത്തെ പെർഫോമൻസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം നിങ്ങൾ പോസ് ചെയ്ത് വായിക്കുക, ഉത്തരത്തിലേക്ക് കടക്കാം. എൻ്റെ അഭിപ്രായത്തിൽ പ്രഭ്ഷുകൻ ഗില്ലിനെ എടുത്ത് പുറത്തിടണമെന്നോ പ്രഭ്ഷുകൻ ഗില്ലിൻ്റെ പെർഫോമൻസ് മോശമാണെന്നോ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ബ്ലാസ്റ്റേഴ്സ് 10 ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. ആ 10 ഗോളുകളും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആ പന്ത് ഡിഫെൻഡ് ചെയ്യുന്നതിൽ പൂർണ്ണ പരാജയമായിരുന്നു. ചിലത് ഗോൾ കീപ്പറുടെ കാഴ്ച മറയുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിൽ നടിച്ച ഷോട്ടുകളും ചിലത് ഗോൾ കീപ്പറുമായി സ്ട്രൈക്കർ 1-1 സിറ്റുവേഷനിൽ ഏർപ്പെട്ടപ്പോൾ അടിച്ച ഷോട്ടുകളും ഒക്കെയാണ്. ഇതൊന്നും തടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു ഗോൾ കീപ്പറെ തള്ളി പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഷോട്ട് ഓൺ ടാർജറ്റ് കൺസീഡ് ചെയ്ത ടീമുകളുടെ പട്ടികയിൽ 2nd സ്ഥാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 22 ഷോട്ട് ഓൺ ടാർജറ്റുകളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. 23 ഷോട്ട് ഓൺ ടാർജറ്റ് കൺസീഡ് ചെയ്ത ഈസ്റ്റ് ബംഗാളാണ് 1st സ്ഥാനത്തുള്ളത്. അതിൽ 12 സേവുകൾ പ്രഭുഷ്കൻ ഗിൽ നടത്തി, 10 ഗോളായി. ഇനി മറ്റൊരു സ്റ്റാറ്റായിട്ടുള്ള XG കൺസീഡഡ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ XG കൺസീഡഡ്. ലീഗിൽ ആവശ്യത്തിൽ 1st സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. അതായത് ഏറ്റവും ബെറ്റർ പൊസിഷനിൽ നിന്ന് ഷോട്ട് എടുക്കാൻ വേണ്ടി ഓപ്പോസിഷനെ അനുവദിച്ച ടീം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഗോൾ കീപ്പർ ഇത്രയധികം ഗോൾ കൺസീഡ് ചെയ്തു എന്ന് പറയുന്നത് അതിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്രഭുഷ്കൻ ഗില്ലിനെ തടയാൻ പറ്റുമായിരുന്ന ഷോട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീഷയ്ക്കെതിരെ 2nd വന്ന ഗോൾ ആൻഡ് ATK MP ക്കെതിരെ ജോണി കോക്കോ അടിച്ച ഗോൾ വേണമെങ്കിൽ തടയാമായിരുന്നു, അല്ലെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ 2 ഷോട്ടുകൾ അടിച്ചിരിക്കുന്ന ലീഗിലെ പവർ ഷൂട്ടേഴ്സാണ്. അതിൻ്റെ വേഗത എത്രത്തോളമാണെന്ന് നമുക്കത് അളക്കാൻ സാധിക്കില്ല. മറ്റു ഗോളുകളുടെ ഉത്തരവാദിത്തം ഗോൾ കീപ്പർക്ക് കൊടുക്കേണ്ട, അത് ഡിഫൻസിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തെ മാറ്റി 2nd ഗോൾ കീപ്പറായുള്ള കരൺജീത് സിംഗിനെ ഇറക്കിയാലും ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകും, അല്ലെങ്കിൽ ഈ സ്കോർ ലൈനിൽ മാറ്റമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മെറീന ജയമോൻ. ചോദ്യം ജസൽ കാർണറോയുടെ പെർഫോമൻസിനെ പറ്റിയാണ്. ഉത്തരത്തിലേക്ക് കടക്കാം. ജസലാണ് ഇത്തവണ പെർഫോമൻസിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന താരം. അതിന് അദ്ദേഹം അർഹനാണോ എന്ന് ചോദിച്ചാൽ അർഹനാണ് എന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗുഡ് അല്ല, ബിലോ ആവറേജ് തന്നെയാണ്. ATK MP ക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നത് കണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടാക്ടിക്കൽ അഡാപ്റ്റേഷനാണ്. ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഓവർലാപ്പ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജിന് വേണ്ടിയാണ് അത്തരത്തിൽ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നത്. എന്നാൽ ആ അഡ്വാൻറ്റേജ് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ജസലിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ അദ്ദേഹം പന്തെടുത്ത് പോകുമ്പോൾ ഉള്ള ഒരു കാര്യമാണ്, ഒന്നുകിൽ ഏതെങ്കിലും പ്ലെയർ ഡെഫിനറ്റ്ലി ക്ലോസ് ഡൗൺ ചെയ്യും. ആ ക്ലോസ് ഡൗൺ ചെയ്ത പ്ലെയറെ ഒരു തവണ പോലും കടത്തി വെട്ടി തൊട്ടടുത്ത ഏരിയയിലേക്ക് പോകാൻ വേണ്ടി ജസലിന് സാധിച്ചിട്ടില്ല. അത് ഒരു ഡ്രിബിൾ ആവണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്പ്രിന്റിലൂടെയോ ഏതിലൂടെയും അത് ചെയ്യാൻ വേണ്ടി ജസലിന് സാധിച്ചിട്ടില്ല. ജസൽ ചെയ്യാറുള്ളത് അവിടെ പോകും, മുമ്പോട്ടേക്ക് നോക്കി റൈറ്റിലേക്ക് വീണ്ടും കട്ട് ചെയ്ത് ഒരു സേഫ്റ്റി പാസ് ലാറ്ററലായോ അല്ലെങ്കിൽ ബാക്ക് പാസോ നൽകുകയാണ് ജസൽ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റിലൂടെ ഉണ്ടാക്കിയെടുത്ത ആ അഡ്വാൻറ്റേജ് അവിടെ ഇല്ലാതാവുകയാണ്. ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരിക തന്നെയും. എല്ലാ സമയങ്ങളും അങ്ങനെ ചെയ്താലോ? ശരി, കടത്തി വെട്ടി പോകുന്നില്ല എങ്കിൽ മുമ്പിലേക്ക് ഓടുന്ന സ്ട്രൈക്കർമാരിലേക്ക് ഒരു ആക്യുറേറ്റ് പന്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കണ്ടേ? അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ബാക്കിലേക്കല്ലാതെ ഏതെങ്കിലും അറ്റാക്കിംഗ് ഏരിയയിലേക്ക് തന്നെ പന്ത് സ്വിച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണ്ടേ? അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ട് ഏരിയയിൽ പന്ത് ലഭിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ക്ലോസ് നൽകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കണ്ടേ? അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹം ഒരു കംപ്ലീറ്റ് ഫ്രീ സ്പേസിലാണെങ്കിൽ മാത്രമേ അദ്ദേഹം ക്രോസുകൾ ചെയ്യുന്നുള്ളൂ. ഒരു ഒരു കളിക്കാരൻ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കടത്തി വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തട്ടാത്ത രീതിയിൽ ഒരു ആക്യുറേറ്റ് ക്രോസുകൾ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ക്രോസുകളെല്ലാം തന്നെ പോകുന്നത് അറ്റാക്കേഴ്സിൻ്റെ പുറകിലേക്കാണ്. അതായത് ഒരു ഏർലി ക്രോസ് പോലെ പുറകിലേക്ക് വരുന്ന രീതിയിൽ, ഒരു സെക്കൻഡ് ലെയറിലേക്ക് വരുന്ന പ്ലെയർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രോസുകൾ പോകുന്നത്. അതൊരിക്കലും സ്ട്രൈക്കർമാർക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ അല്ല. ഒരു 2nd വരുന്ന ലെയർ ഓഫ് പ്ലെയറിന്, അല്ലെങ്കിൽ ഫ്രീ സ്പേസിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്ന പ്ലെയറിന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രോസുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോകുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ക്രോസ് ആക്യുറസി പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 14% ആകെ
രണ്ട് ക്രോസുകളാണ് നാല് കളികൾ ആക്യുറേറ്റായിട്ട് ചെയ്തിട്ടുള്ളത്. ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ക്രോസുകൾ ചെയ്യുന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അഡ്രിയ ലൂണയും രണ്ടാം സ്ഥാനം ജസലിനുമാണ്. നമ്മൾ ലെഫ്റ്റ് ഓറിയൻ്റ് ആയിട്ടാണ് കളിയൊക്കെ നീക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ജസലിൻ്റെ കയ്യിൽ നിന്ന് അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന ടാക്ടിക്സിന് മുഴുവൻ തിരിച്ചടിയാണ്. ഇതാണ് ജസലിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ നെഗറ്റീവ്. രണ്ടാമത് ഡിഫൻസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഡിഫൻസീവ് പൊസിഷനിലാണെങ്കിൽ പോലും കഴിഞ്ഞ കളി എടുത്തു നോക്കിയെങ്കിൽ ചാങ്തെ അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ സുഖമായിട്ട് റൺ ചെയ്തു പോവുകയും അത് വളരെ ലേറ്റായിട്ട് മാത്രം റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ചാങ്തയിലേക്ക് അത്തരത്തിൽ പാസ് വരുമെന്ന് പ്രതീക്ഷിക്കാനും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും ചാങ്തേക്ക് പോകേണ്ട സ്പേസ് അല്ലെങ്കിൽ ചാങ്തയെ ക്ലോസ് ചെയ്യാനും ജസൽ കാർണറോക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഡിഫൻസീവ് അവയർനെസ് അദ്ദേഹം കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഒഡീഷയ്ക്കെതിരെ ജെറി അടിച്ച ഗോളും ആ ഗോൾ ജെറിയെ മാർക്ക് ചെയ്തിരുന്നത് ജസലായിരുന്നു. എന്നാൽ തൻ്റെ കർത്തവ്യം മറന്നുപോയ ജസൽ ബോളിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രയാണത്തെ നോക്കി നിൽക്കുകയും ആ സമയത്ത് ജെറി മെല്ലനെ മെല്ലനെ പൊസിഷൻ മാറി മാറി ഒരു അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് വരുകയും അവിടെ കൃത്യമായി പന്തെത്തുകയും ജെറി അത് ഗോളാക്കുകയും ചെയ്യുന്നു. ജസലിനെ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഗബ്രെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്പീഡും മെയ്വഴക്കവും അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ കളി ചാങ്തയെ മുമ്പിലേക്ക് റൺ ചെയ്യാൻ അനുവദിച്ചെങ്കിലും തിരിച്ചു വന്ന് ആ പൊസിഷൻ കവർ ചെയ്യാനുള്ള ഒരു സ്പീഡും ഒരു എജിലിറ്റിയും അദ്ദേഹം ഇപ്പോഴും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. അതൊരു ഗുണമായി എടുത്തു പറയണമെന്നറിയില്ല, പക്ഷെ അതൊരു ദോഷമാവുന്നില്ല എന്നർത്ഥം. മറ്റൊരു അഡ്വാൻറ്റേജ് ലൂണയുമായിട്ടുള്ള ടാക്ടിക്കൽ കോമ്പിനേഷൻസ് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ടാക്ടിക്സ് കളിക്കാരെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇപ്പോഴും അദ്ദേഹം സ്റ്റാർട്ടിംഗ് ഇലവനിൽ തുടരുന്നത്. ബാക്കപ്പ് താരം ഇത്രത്തോളം അഡാപ്റ്റ് ചെയ്യുമെന്ന് കോച്ചിന് ഒരുപക്ഷെ ഉറപ്പില്ലായിരിക്കാം. എന്നിരുന്നാലും ഒരു മാറ്റം ഈ പൊസിഷനിൽ പരീക്ഷിക്കാമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുജിത് ആർ ഡി എസ് ആണ്. സഹലി വർഷത്തെ പെർഫോമൻസിനെ പറ്റിയാണ് ചോദ്യം. കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആരാധകർ ഒരുപാട് സഹലിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത്രത്തോളം പെർഫോമൻസ് ഈ വർഷം കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ റോളിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ റോളിൽ സംഭവിച്ചിട്ടില്ല. ആ ചേഞ്ച് ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലുള്ള മാറ്റത്തിന് കാരണം. റൈറ്റ് വശത്തൂടെയുള്ള അറ്റാക്കിൻ്റെ പ്രശ്നങ്ങൾ കാരണം റൈറ്റ് വശത്തെ ഒരു സ്തംഭനം അദ്ദേഹത്തിൻ്റെ കളിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റിൽ ആവശ്യത്തിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എ ടി കെ എം പിക്കെതിരെ അദ്ദേഹം ഒരു അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവാൻ കലൂഷ്ണി നേടിയ ഗോള് ആദ്യ 20 മിനിറ്റിൽ സഹലിൻ്റെ ഭാഗത്തു കൂടെ ഒരുപാട് അറ്റാക്കുകൾ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നാല് കളികൾ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോശം ആസ്പെക്ട്സ് ആണ് സഹലിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പന്തടക്കം തന്നെയാണ്. ഫസ്റ്റ് ടച്ച് പലപ്പോഴും പിഴക്കുന്നുണ്ട്. ഫസ്റ്റ് ടച്ച് കാരണം തന്നെ പന്ത് കുറച്ചുകൂടി ഡിസ്റ്റൻസിലേക്ക് വന്ന് വീഴുന്നത് കൊണ്ട് ഓപ്പോസിഷന് പ്രസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ പ്രസ് ചെയ്യാൻ വേണ്ടി എളുപ്പമാവുകയും അത് കൈയടക്കാൻ വേണ്ടി ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നു, പാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നു, ഫിസിക്കലി പരാജയപ്പെടുന്നു, അങ്ങനെയുള്ള ഒരുപാട് തവണ അനാവശ്യമായിട്ട് പൊസഷൻ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം സഹലിൽ നിന്ന് ഈ വർഷം ആവർത്തിച്ച് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഓഫ് ടച്ചസ് ആൻഡ് നമ്പർ ഓഫ് പാസസ് ആസ് യൂഷ്വൽ കുറവാണ്. അത് കഴിഞ്ഞ വർഷവും കുറവായിരുന്നു. എന്നിരുന്നാൽ പോലും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം അറ്റാക്കിങ്ങിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ്, കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കളി മെനയേണ്ടത് അത്യാവശ്യമായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാലത്തും, പക്ഷേ ഈ സീസണിൽ വളരെയധികം പ്രശ്നമായിട്ട് തോന്നുന്ന ഒന്നാണ് സ്കാനിങ് ഇഷ്യൂസ്. അതായത് പുറകിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സിനെ കാണാതെ കളിക്കുക അല്ലെങ്കിൽ കളി മൊത്തത്തിൽ കണ്ടുകൊണ്ട് വിഷൻ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് കുറവായിട്ടാണ് കാണുന്നത്. ഒരു പ്യുവർ വിങ്ങർ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ സാധാരണ വിഷൻ ഇല്ലാതെ കളിക്കുന്ന ചില വിങ്ങർമാരെ പോലെ പെരുമാറുന്നതായിട്ടും കണ്ടു. ആദ്യ മൂന്നുകളിലും കഴിഞ്ഞ വർഷത്തെ അതേ റോള് തന്നെയായിരുന്നു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കളി സ്ട്രൈക്കർ റോളിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യ മൂന്ന് കളി അദ്ദേഹത്തെ ഞാൻ എടുത്ത് വിമർശിക്കാത്തതിൻ്റെ കാരണം ടീമിന് ഓൾറെഡിയുള്ള പ്രശ്നങ്ങൾ മൂലം ആ ഏരിയയിൽ പെർഫോമൻസ് ഡൗൺ ആകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കാം അതറിയാതെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ കളി മറ്റൊരു റോൾ നൽകി. ആ റോൾ ചെയ്യുമ്പോഴും ഇതേ പ്രശ്നങ്ങൾ അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ഇത് സഹലിൻ്റെ തന്നെ പ്രശ്നമാണെന്ന് നമുക്ക് വിലയിരുത്താം. അറ്റാക്കിംഗ് ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ സ്കില് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി പ്രസൻസ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് താരങ്ങൾക്ക് കുറേ ഓവർലോഡ് ഒഴിയും. കഴിഞ്ഞ ദിവസം രാഹുലിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അതൊരു ടാക്ടിക്കൽ മൂവ് കൂടിയായിരുന്നു. സഞ്ജീവ് സ്റ്റാലിനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്തു വെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു സംഭവം കോച്ച് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രീ സ്പേസിൽ സഹലിൽ നിന്നും ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ മൂവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ട് യുവതാരങ്ങളാണ് നമുക്ക് വിങ്ങർമാരായ ബെഞ്ചിലുള്ളത്. അവർ ഇതുവരെ ടീമുമായിട്ട് ഇഴകിച്ചേരുകയും ടാക്ടിക്സ് പഠിച്ചെടുക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ആദ്യ ലെവലിൽ കയറ്റാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ സഹൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗെയിം പ്ലേ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിനുള്ള ഏക മാർഗം. ആസ്ക് മീ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.